നമസ്കാരം കൂട്ടുകാരെ പി എസ് സി എക്സാം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ രണ്ടാം ഭാഗമാണ് ഇതിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം കാണുക ഇത് അതിൻ്റെ തുടർച്ചയാണ് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ഓരോ മേഖലയിൽ സാമൂഹിക സാമ്പത്തിക വിവര സാങ്കേതിക അങ്ങനെ ഓരോ മേഖലയിലും കൈവരിച്ച നേട്ടങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആസാദിക്ക് അമൃത മഹോത്സവം ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത് ആഘോഷം വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോപ്പിക്കിന് വളരെയധികം പ്രസക്തി ഉണ്ട് അപ്പോൾ എല്ലാ എക്സാമിനേഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അപ്പോൾ മസ്റ്റ് ആയിട്ടും ആദ്യഭാഗം കാണുക എന്നിട്ട് ഈ ഒരു ക്ലാസ്സിലോട്ട് വരിക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം കൈവരിച്ച നേട്ടങ്ങളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന നിലവിൽ വരുന്നു ഇന്ത്യ അമ്പത്തി ഒന്ന് ിൽ ആദ്യത്തെ ഒരു ജനറൽ ഇലക്ഷൻ നടക്കുന്നു ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകുന്നു പിന്നെ നമുക്ക് പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്തതും ഹരിത വിപ്ലവവും അത് ധവള വിപ്ലവം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ ഐ എസ് ആർഒ സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നമ്മൾ ആര്യഭട്ടയെ പറ്റി പറഞ്ഞു പൊക്രാനിലെ നമ്മുടെ അണുബോംബ് സ്ഫോടനം പരീക്ഷണം അതിനെപ്പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ റൈറ്റ് ടു വോട്ട് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി നിലവിൽ വന്നു യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി എന്താ അത് പ്രായപൂർത്തിയായ എല്ലാവർക്കും അതായത് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലൊക്കെ അവിടുത്തെ അവിടെ ഇൻഡിപെൻഡൻസ് എല്ലാം കിട്ടിയതിന് ശേഷം ഒരു വൺ ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ ഈ ഒരു യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി അവിടെ വരുന്നത് പക്ഷേ ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ റൈറ്റ് ടു വോട്ട് നമ്മൾക്ക് പ്രാബല്യത്തിൽ വന്നു അതേപോലെ സെൽഫ് സഫീഷ്യൻസി ഇൻ ഫുഡ് നമ്മുടെ ഭക്ഷ്യ വിളകളിലൊക്കെ നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആവുകയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു ഹരിത ത്തെ പറ്റിയിട്ടും ധവള വിപ്ലവത്തെ പറ്റിയൊക്കെ ഒക്കെ അല്ലെ ഇന്ത്യ ആദ്യമട്ട് അയച്ച കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട് അതേപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പേസ് ആൻഡ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ എത്ര എത്ര അച്ചീവ്മെൻ്റ്സ് ആണ് ഇന്ത്യ വൺ ബൈ വൺ ആയിട്ട് നേടിയെടുത്തത് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാകേഷ് ശർമ്മയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയത് ഇന്ത്യ വലിയൊരു ചുവടുവെപ്പാണ് നടത്തിയത് അല്ലേ രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിച്ചിട്ട് അതേപോലെ പിന്നെ എത്രയെത്ര എത്ര മിഷൻസാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് നമ്മുടെ മംഗളിയാൻ ചന്ദ്രയാനൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് സ്പേസ് ആൻഡ് ടെക്നോളജിയുടെ മേഖലയിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇതൊക്കെ പഠിക്കണം മംഗളയാന് ചന്ദ്രയാന് ഇപ്പോൾ വരാൻ പോകുന്ന ഇതേ ഇതേപ്പറ്റിയിട്ട് ഞാൻ വേറൊരു സ്പേസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണേലും നിങ്ങൾ അത് പഠിക്കേണ്ടതുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ സ്പേസ് ആൻഡ് ടെക്നോളജി അത് പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഈ മംഗളയാനും ചന്ദ്രയാനും ഒക്കെ പഠിക്കേണ്ടതുണ്ട് ഗഗനയാനൊക്കെ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവടിച്ച നേട്ടങ്ങളിൽ ഈ ഒരു സ്പേസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ ഇന്ത്യ കൈവടിച്ച നേട്ടങ്ങളാണ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇന്ത്യ സ്പേസ് ആൻഡ് ടെക്നോളജിയിൽ നല്ലൊരു കുതിച്ചു കയറ്റം തന്നെയാണ് നടത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നേട്ടങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ഗഗനയാൻ മിഷൻ മംഗളയാൻ മിഷൻ ചന്ദ്രയാൻ മിഷൻ ഓക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത സാറ്റലൈറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആര്യഭട്ട ആദ്യത്തേത് അതൊക്കെ ഓർക്കുക അതേപോലെ നമ്മുടെ മിലിറ്ററി ഫോഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് മിലിറ്ററി ഫോഴ്സാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മിലിറ്ററി ഫോഴ്സാണ് ഇന്ത്യക്കുള്ളത് അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ സബ്മറൈനാണ് ആണവ വാഹിനി കപ്പലാണ് ഐ എൻ എസ് അരിഹന്ദ് എന്ന് പറഞ്ഞിട്ട് ഐ എൻ എസ് അരിഹന്ദ് ഇനി ഇന്ത്യ ഗോൾഡൻ ക്വാർട്ടർ ഹൈവേ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് സുവർണ ചതുർഭുജം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാല് സ്ഥലങ്ങളെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള റോഡ് അതായത് ഡൽഹി കൊൽക്കത്ത ചെന്നൈ മുംബൈ ഈ നാല് സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഗോൾഡൻ ക്വാട്ടർ ഹൈവേ വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഇന്ത്യയുടെ അച്ചീവ്മെൻസിൽ വരുന്നതാണ് സുവർണ ചതുർഭുജം എന്താണ് സുവർണ ചതുർഭുജം ഇന്ത്യയിലെ നാല് സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈവേയാണ് സുവർണ ചതുർഭുജം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ഡൽഹി ഇവിടെ ഡൽഹി ടോപ്പിൽ അല്ലേ കൊൽക്കത്ത നമ്മുടെ കിഴക്ക് ഭാഗത്തായിട്ട് ചെന്നൈ തെക്ക് ഭാഗത്തായിട്ട് മുംബൈ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അപ്പം ഈ നാലിനത്തിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഗോൾഡൻ ക്വാർട്ടൽ ഹൈവേ രണ്ടായിരത്തി ഒന്നിൽ വരുന്നത് അതേപോലെ ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് ഹെറിറ്റേജ് സൈറ്റ്സ് യുനെസ്കോയില് ഇടം നേടിയിട്ടുണ്ട് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് സൈറ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് നാൽപ്പത് സ്ഥലങ്ങൾ യുനെസ്കോയുടെ ഹെറിറ്റേജ് പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് സ്ഥലങ്ങൾ ഇനി സ്പോർട്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമുക്ക് സ്പോർട്സിൽ കിട്ടുന്നുണ്ട് ഒരുപാട് മെഡൽസ് കിട്ടുന്നുണ്ട് അല്ലേ ഒളിമ്പിക്സിലും കോമൺ ഗെയിം കോമൺവെൽത്ത് ഗെയിംസിലും എല്ലായിടത്തും ഇന്ത്യയുടേതായ ഒരു കഴിവ് ഇന്ത്യയിലെ കായിക പ്രതിഭകൾ കാണിക്കുന്നുണ്ട് അഭിനവ് ബിന്ദ്രയാണ് ആദ്യമായിട്ട് വ്യക്തിഗത ഗോൾഡ് മെഡൽ നേടുന്നത് പത്ത് മീറ്റർ എയർ റൈഫിളിൽ ബീജിംഗിൽ നടന്നിട്ടുള്ള ഒളിമ്പിക്സിൽ അത് ഇന്ത്യയുടെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അതേപോലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും നമ്മൾ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സ്പോർട്സിൽ കാണുന്ന അച്ചീവ്മെൻറ്റ്സാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകൾ ദേശ സൽക്കരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ പിന്നെ രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും നടന്നിട്ടുണ്ട് പതിനാല് ബാങ്കുകളുടെ ദേശസൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അതേപോലെ നമ്മൾ പറഞ്ഞു പൊക്രാനിൽ ഒരു ആണോ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് സ്മൈലിങ് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് അല്ലേ അതേപോലെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഓപ്പറേഷൻ ശക്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പൊക്രാനിൽ തന്നെ രണ്ടാമത്തെ ഒരു ആണോ പരീക്ഷണം ഇന്ത്യ നടത്തുകയുണ്ടായി അപ്പോൾ ആ ഒരു മേഖലയിലും നമ്മുടെ ഒരു എന്താണ് നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളിലാണ് ഇതെല്ലാം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ഇന്ത്യ അറ്റോമിക് എനർജി പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ പോളിയോ റാഡിക്കേഷൻ പ്രോഗ്രാം പോളിയോ നിർമ്മാർജ്ജനം നമ്മുടെ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും നമ്മുടെ രാജ്യം പോളിയോ വിമുക്ത രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി അത് ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ച വലിയൊരു നേട്ടമാണ് ഒരുപാട് ഐ ടി സർവീസസ് ബി പി ഒസൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ഐ ടി ആൻഡ് ടെക്നോളജി ഐ ടി ആ ഒരു ഏരിയയിലും ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് ഇതൊക്കെ ഐ ടി മേഖലയിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി കാണിക്കുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് പിന്നെ ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആദ്യത്തെ ഏഷ്യൻ ഏഷ്യൻ ഗെയിംസ് നടന്നപ്പം അത് ഇന്ത്യ ആയിരുന്നു അതിൻ്റെ വെന്യൂ ഇന്ത്യ ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യ ആയിരുന്നു അതേപോലെ റീത്ത ഫാരിയെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ഇന്ത്യക്കാരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മിസ് വേൾഡ് ആകുന്നുണ്ട് അപ്പം മിസ് വേൾഡ് ആകുന്ന ആദ്യ ഏഷ്യക്കാരി അതൊരു ഇന്ത്യക്കാരി ആയിരുന്നു റീത്ത ഫാരി എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ചിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നമ്മുടെ രാജ്യത്തെ നിലവിൽ വന്നിട്ടുണ്ട് വിവരാവകാശ നിയമം രണ്ടായിരത്തി ഏഴിൽ ആദ്യമായിട്ട് ഒരു വനിത ഇന്ത്യയുടെ പ്രസിഡൻറ്റ് പദവിയിലെത്തുന്നു ആരാണ് പ്രതിഭ പട്ടേൽ ഇന്ത്യയിൽ നിന്നും മദർ തെരേസ കൈലാസ് സത്യാർത്ഥിയൊക്കെ നമുക്ക് നോബൽ പ്രൈസ് വിന്നേഴ്സായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നവരാണ് നോബൽ പ്രൈസ് വിന്നേഴ്സിനെ പറ്റിയിട്ട് നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യക്കാര് അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി ആ ഭാഗത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ക്ലാസ്സിൽ തരുന്നുണ്ട് ഓക്കെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തും ആണവ ശാസ്ത്ര രംഗത്തും ഒരുപോലെ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് വിക്രം സാരാഭായി വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കാണ് നമ്മുടെ തുമ്പയിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് വിക്രം സാരാഭായി എന്ന് പറയുന്ന വ്യക്തിയുടെ കോൺട്രിബ്യൂഷൻസ് സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ രംഗത്തും ആണവ ശാസ്ത്ര രംഗത്തും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തുമ്പയിലാണ് തുമ്പയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തുമ്പയിലാണ് അതേപോലെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്തു പറയേണ്ടതാണ് മാൻ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം വികസിപ്പിച്ചെടുത്ത രണ്ട് ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ് എസ് എൽ വി ത്രീയും പി എസ് എൽ വിയും പി എസ് എൽ വി യും എസ് എൽ വി ത്രീയും ഡെവലപ്പ് ചെയ്തെടുത്ത ആരാണ് എ പി ജെ അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം അല്ലേ മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ഇന്ത്യ വികസിപ്പിച്ചെടുത്ത രണ്ട് മിസൈലുകളാണ് അഗ്നി അഗ്നിപൃഥ്വി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത രണ്ട് മിസൈലുകളാണ് അഗ്നി അഗ്നിപൃഥ്വി അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അതേപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ രണ്ടായിരത്തി റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നുണ്ട് അതായത് വിദ്യാഭ്യാസം എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ റൈറ്റ് ടു എജ്യൂക്കേഷൻ രണ്ടായിരത്തി ഒമ്പതിൽ വന്നു നമ്മുടെ ഭരണഘടനയുടെ അവകാശത്തിലും മൗലിക കടമകളിലും നമുക്ക് പറയുന്നുണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ മൗലിക കടമയുമാണ് മൗലികാവകാശവുമാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒമ്പതിനാണ് വരുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ലക്ഷ്മണസ്വാമി മുദ്രിയാർ കമ്മീഷൻ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ഈ മൂന്നും വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ഈ മൂന്ന് കമ്മീഷനുകളും അവരുടെ റെക്കമെൻഡേഷനും നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഞാൻ ഹിസ്റ്ററിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓരോരുത്തരും എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തിട്ടില്ലെന്നുള്ളത് നിങ്ങൾ ആ ക്ലാസ്സും കൂടെ കാണുന്നുട്ടോ കുറേ കാര്യങ്ങൾ ഉണ്ട് പക്ഷേ അത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ്സാണ് ഫുള്ള് ഈ കാര്യങ്ങൾ അവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ പിന്നെ നമ്മുടെ പഞ്ചശീല തത്വത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആരൊക്കെയാണ് ഒപ്പുവെച്ചതെന്ന് അറിയുമോ പഞ്ചശീലതത്വത്തില് ജവഹര്ലാൽ നെഹ്റുവും ചൈനയിൽ നിന്ന് ചൗവൻ ലായും കൂടിയാണ് തത്വത്തിൽ ഒപ്പുവെച്ചത് നെഹ്റു ആൻഡ് ചൗവൻ ആണ് ഒപ്പുവെച്ചത് അതേപോലെ സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി സാഹിത്യ അക്കാദമി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ വന്നതാണ് നമ്മുടെ കലാ സാംസ്കാരിക മേഖലയിലേക്ക് ഈ മേഖലയിലൊക്കെ ഇന്ത്യയുടെ നേട്ടങ്ങളിൽ നമുക്ക് പറയാവുന്നതാണ് സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി സാഹിത്യ അക്കാദമി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇതിനൊക്കെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഓക്കെ ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ കാമിനിയാണ് കേട്ടോ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര എന്ന് പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാമിനി എന്ന് പറയുന്നു കേട്ടോ കാമിനി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നു ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ചൊരു കമ്മിറ്റിയുടെ പേര് ഓർത്തു വെച്ചോളൂ ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് ആൻഡ് റിസർച്ച് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് ആൻഡ് റിസർച്ച് ഇൻകോസ്പാർ തോട്ടൊരു കമ്മിറ്റിയാണ് ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായി ആണ് ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഐ എസ് ആർ ഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സ്ഥാപിതമായെന്ന് പറഞ്ഞു അതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് പിന്നെ സതീഷ് ധവാനാണ് ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒയുടെ ചെയർമാൻ വ്യക്തി മംഗളയാൻ വിക്ഷേപണ സമയത്ത് കെ രാധാകൃഷ്ണൻ ആയിരുന്നു കേട്ടോ ഐ എസ് ആർഒയുടെ ചെയർമാൻ ചന്ദ്രയാൻ പോയപ്പോൾ നമുക്കറിയാലോ കെ ശിവനായിരുന്നു ഇപ്പോഴത്തെ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണ് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ പ്രധാനമായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നമ്മൾ നമ്മളിതിനു മുന്നേ ഹിസ്റ്ററിയിൽ ഒരു ക്ലാസ് എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് പഠിക്കുക ആ ക്ലാസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളുടെ പുനഃസംയോജനവും ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതും കൂടെ ചേർത്ത് ഈ മൂന്ന് ക്ലാസ്സും കൂടെ ചേർത്ത് നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക പിന്നെ പ്രധാനപ്പെട്ട എന്ന നിലയിൽ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ അതുപോലെ ധവള വിപ്ലവം അങ്ങനെയുള്ള കാര്യങ്ങൾ കാർഷിക രംഗത്ത് പിന്നെ സ്പേസ് ആൻഡ് റിസർച്ച് ഈ ഒരു സ്പേസ് ആൻഡ് ടെക്നോളജി എന്നുള്ള മേഖലയിൽ ചന്ദ്രയാൻ മംഗളയാൻ ഗഗനയാൻ പോലെയുള്ള പദ്ധതികളൊക്കെ നമ്മൾ നോക്കി പോവുക പിന്നെ അഗ്നി പ്രത്യേക മിസൈലുകൾ നമ്മുടെ അയ്യൻ സരിഹന്ത് നമ്മുടെ ആണവവാഹിനി കപ്പൽ പിന്നെ എ പി ജെ അബ്ദുൾ കലാം വിക്രം സാരഭായ് ഇങ്ങനെയുള്ള പേരുകൾ പിന്നെ നമ്മൾ ഓരോ മേഖലയിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊക്ര അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് ഉണ്ടാക്കി വെക്കുക സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളിൽ അപ്പോൾ ഈ മൂന്ന് സെഷനും ഒരുമിച്ച് പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ഈ മൂന്ന് സെഷനും കണ്ടതിന് ശേഷം നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ കമൻറ്റ്സ് ഇവിടെ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ